2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞുവീശിയ ഇടതു തരംഗത്തിലും ഉലയാതെ യു ഡി എഫിനെ കാത്തു നിർത്തിയ ജില്ലയാണ് എറണാകുളം. അന്ന് സംസ്ഥാന വ്യാപകമായി ഉണ്ടായ വൻ പതനത്തിൽ നിന്ന് യു ഡി എഫിനെ അല്പമെങ്കിലും രക്ഷിച്ചതും എറണാകുളം തന്നെ. പരമ്പരാഗത രീതിയിൽ നിന്ന് മാറാത്ത ഒരു വോട്ടിംഗ് പാറ്റേൺ ആയിരുന്നു എറണാകുളത്ത് അന്ന് കണ്ടത്. 2011 തെരഞ്ഞെടുപ്പിൽ 11 മണ്ഡലങ്ങളിൽ യു ഡി എഫും 3 എൽ ഡി എഫുമാണ് വിജയിച്ചതെങ്കിൽ 2016 എത്തിയപ്പോൾ ഈ സമവാക്യം 9 UDF 5 LDF എന്ന നിലയിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ തുടർഭരണം മുന്നിൽ കണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇടതുമുന്നണിക്കും ഭരണത്തിന് ജില്ല എത്രത്തോളം നിർണായകമെന്ന് കണ്ട് ഗോധയിലിറങ്ങുന്ന യു ഡി എഫിനും എറണാകുളം നിർണായകമാണ്. അതിൽ ഇരു കൂട്ടർക്കും അഭിമാന പ്രശ്നമായ മണ്ഡലമാണ് ഇത്തവണ കളമശ്ശേരി. 2016 വലിയ അഴിമതി ആരോപണത്തെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ട യു ഡി എഫിനെ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും നാണക്കേടിലാക്കിയ മണ്ഡലമാണ് കളമശ്ശേരി. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ കളമശ്ശേരി MLA ഉമ്മൻചാണ്ടി സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞ് അറസ്റ്റിലായതും പാലം പൊളിച്ചതും അത് വീണ്ടും പുതുക്കി പണിതതുമെല്ലാം കളമശ്ശേരിയിലേക്ക് കേരളത്തിന്റെ ശ്രദ്ധ കൊണ്ടുവരാൻ കാരണമായി. ഇത്തവണ കളമശ്ശേരിയിൽ UDFനെതിരെ പോരിനിറങ്ങുന്ന CPIM മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ MPയുമായ ദേശാഭിമാനി എഡിറ്റർ P രാജീവിന്റെ വിജയം CPIMന്റെ അഭിമാന പ്രശ്നമാണ്. അതേസമയം കളമശ്ശേരിയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് UDFൽ സംഭവിച്ചത്. VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകനും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ VE അബ്ദുൾ ഗഫൂറാണ് ഇത്തവണ കളമശ്ശേരിയിൽ മത്സരത്തിനിറങ്ങുന്നത്. പാലാരിവട്ടം പാലം അഴിമതി കേസ് സംസ്ഥാനത്ത് തന്നെ തീ പാറുന്ന വിഷയമാകുമ്പോൾ ആ ചൂട് ആളിക്കത്തിക്കുന്ന വിധത്തിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനെ തന്നെ എന്തിനു നിർത്തിയെന്നാണ് UDFലെ ഒരു വിഭാഗത്തിൽ നിന്നുയരുന്ന ചോദ്യം. P രാജീവിന്റെ ആത്മവിശ്വാസവും ലീഗിലെ ചില പൊട്ടിത്തെറികളും. മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ നേതൃത്വത്തിന് സ്വീകാര്യനായ സ്ഥാനാർത്ഥിയല്ല അബ്ദുൾ ഗഫൂർ എന്നത് പരസ്യ വിവാദമായ വിഷയമാണ്. കളമശ്ശേരിയിലെ സ്ഥാനാർത്ഥിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങളെ കണ്ടിരുന്നതുമാണ്. വിമത ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ലീഗ് നേതൃത്വം ഒരു പരിധിവരെ പരിഹരിച്ചെങ്കിലും ഗഫൂറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വിമർശനങ്ങൾ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കളമശ്ശേരിയിൽ CPIM DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീമിനെ നിർദ്ദേശിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് P രാജീവിനെ കളമശ്ശേരി ഏൽപ്പിക്കാനാണ് CPIM തീരുമാനിച്ചത്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ CPIMന്റെ നേതൃനിരയിലേക്ക് ഉയർന്ന P രാജീവിന്റെ സ്വദേശം തൃശൂരാണെങ്കിലും 3.5 അദ്ദേഹം എറണാകുളത്താണ്. LDFന് തുടർഭരണം പ്രവചിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മണ്ഡലത്തിൽ വിജയിച്ചാൽ മന്ത്രിസഭയിൽ ഒരു നിർണായക വകുപ്പ് രാജീവിന് ലഭിക്കുമെന്നതിലും തർക്കമില്ല. എറണാകുളം ജില്ലയിലെ തന്നെ CPIMന്റെ കരുത്തരായ സ്ഥാനാർത്ഥികളിൽ ഒന്നാണ് P രാജീവ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്ന P രാജീവ് പിന്നീട് എറണാകുളം ജില്ലാ സെക്രട്ടറിയായി തുടരുകയായിരുന്നു. ശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഹൈബി ഈഡനെതിരെ മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്തു. അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ കേന്ദ്രമായി മണ്ഡലത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് LDF കളമശ്ശേരിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മാസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയ പാലാരിവട്ടം പാലത്തിന്റെ പുനർനിർമ്മാണം ഭരണമികവിന്റെ മികച്ച മാതൃകയായും LDF ഉയർത്തിക്കാട്ടുന്നു. എന്നാൽ മുൻകാലങ്ങളിൽ UDFനെ കാത്തുനിർത്തിയ മണ്ഡലം ഇത്തവണയും തങ്ങളെ തുണയ്ക്കുമെന്നാണ് മുസ്ലിം ലീഗിന്റെ കണക്കുകൂട്ടൽ. 2016 പറയുന്ന കണക്കുകൾ കൂടി ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ 12,118 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് VK ഇബ്രാഹിം കുഞ്ഞ് CPIMന്റെ AM യൂസഫിനോട് വിജയിച്ചത്. BDJSന്റെ V ഗോപകുമാർ 24,244 വോട്ടുകളും നേടി. പൊതുവിൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം നിഴലിച്ച തെരഞ്ഞെടുപ്പിൽ ഇബ്രാഹിം കുഞ്ഞ് പക്ഷേ പ്രവചനങ്ങളെയും എക്സിറ്റ് പോൾ ഫലങ്ങളെയും മറിച്ചിട്ട് ഭൂരിപക്ഷം കൂട്ടി വിജയിക്കുകയാണ് ഉണ്ടായത്. BJPക്കും മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് 2016 കളമശ്ശേരിയിൽ വോട്ടിംഗ് ശതമാനം കൂട്ടാൻ സാധിച്ചിരുന്നു. ഇത്തവണ BDJS ജില്ലാ ജനറൽ സെക്രട്ടറി PS ജയരാജ് ആണ് കളമശ്ശേരിയിൽ മത്സരത്തിനിറങ്ങുന്നത്. ഇനി എറണാകുളം ജില്ലയുടെ പൊതു സ്വഭാവം കൂടി വിലയിരുത്താം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡുകൾ അവലോകനം ചെയ്യുമ്പോൾ പ്രാദേശിക വിഷയങ്ങളാണ് എറണാകുളത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത് എന്നാണ് തെളിഞ്ഞു വരുന്ന ചിത്രം. പെരുമ്പാവൂരിൽ 2016 സിറ്റിംഗ് സീറ്റ് ഇടതുപക്ഷത്തിന് നഷ്ടമായത് ജിഷ കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിലായിരുന്നു. അതേസമയം ബാർകോഴ ഉൾപ്പെടെയുള്ള കേസുകളുടെ പശ്ചാത്തലത്തിൽ തൃപ്പൂണിത്തുറയിൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ എക്സൈസ് മന്ത്രി കൂടിയായ K ബാബു പരാജയപ്പെടുകയും ചെയ്തു.
ഉമ്മൻചാണ്ടിയുടെ തണലിൽ മത്സരത്തിനിറങ്ങിയ ബാബുവിനെ സിപിഐഎമ്മിന്റെ എം സ്വരാജ് ആണ് പരാജയപ്പെടുത്തിയത്. ഈ സൂചനകൾ നൽകുന്നത് പാലാരിവട്ടം അഴിമതി കേസ് വലിയ രീതിയിൽ തന്നെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്ന് തന്നെയാണ്. അതേസമയം 2016 UDF സംസ്ഥാനത്ത് മുഴുവൻ പ്രതിസന്ധി നേരിട്ടപ്പോഴും ഇബ്രാഹിം കുഞ്ഞ് പ്രവചനങ്ങൾ അപ്രസക്തമാക്കി കളമശ്ശേരിയിൽ തന്റെ ഭൂരിപക്ഷം കൂട്ടുകയായിരുന്നു. എന്നാൽ അത്തരമൊരു അട്ടിമറി ഇക്കുറി ഉണ്ടാകാനുള്ള സാധ്യതയിൽ ലീഗ് നേതൃത്വത്തിന് പോലും പ്രതീക്ഷയില്ലെന്നാണ് മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ കളമശ്ശേരി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ചകൾ വ്യക്തമാക്കുന്നത്. അതേസമയം CPIM അഴിമതി പ്രചരണായുധമാക്കുമ്പോൾ CPIM നേതാക്കൾ ഉൾപ്പെട്ട പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസുകൾ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ലീഗ് ശ്രമിക്കുന്നുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ പറയുന്ന കണക്കുകൾ: കളമശ്ശേരി, ഏലൂർ മുനിസിപ്പാലിറ്റികളും ആലങ്ങാട്, കടുങ്ങല്ലൂർ, കുന്നുകര, കരുമാലൂർ പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന കളമശ്ശേരി മണ്ഡലം 2011 രൂപീകൃതമാകുന്നത്. തുടർന്ന് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും വിജയിച്ചത് മുസ്ലിം ലീഗിലെ ഇബ്രാഹിം കുഞ്ഞാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കടുങ്ങല്ലൂർ ഒഴികെ 3 പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും LDFനാണ് ലീഡ്. കടുങ്ങല്ലൂരിൽ 9 വോട്ടിന്റെ മുൻകൈ മാത്രമാണ് കോൺഗ്രസിനുള്ളത്. ഇതിൽ തന്നെ ആലങ്ങാട്, കുന്നുകര, കരുമാലൂർ പഞ്ചായത്തുകളും ഏലൂർ നഗരസഭയും നിലവിൽ LDF ആണ് ഭരിക്കുന്നത്. കളമശ്ശേരി നഗരസഭ 1 സീറ്റ് വ്യത്യാസത്തിലും കടുങ്ങല്ലൂരിൽ നറുക്കിലൂടെയുമാണ് UDF ഭരിക്കുന്നത്. കളമശ്ശേരിയിലെ കണക്കുകൾ സങ്കീർണമാണ്. ഭരണവിരുദ്ധ വികാരം താരതമ്യേന കുറവായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാരിവട്ടം പാലത്തിലെ വിവാദങ്ങൾ P രാജീവിന്റെ സാധ്യതയാണ്. എന്നാൽ രൂപീകൃതമായ കാലം മുതൽക്കു തന്നെ UDFനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് കളമശ്ശേരി എന്നത് ലീഗ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതകൾക്കും വങ്ങലേൽപ്പിക്കുന്നില്ല. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.